കർത്താവിന്റെ പരിശുദ്ധനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ രാത്രിയിൽ കർത്താവിനെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന നല്ല അവസരം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വിശേഷാല് റിജോയ്സ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ കപ്രദാസന്മാർ, വിശേഷാൽ പ്രിയ സണ്ണിച്ചാനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഖത്തറിൽ 3 ആഴ്ചത്തെ ശുശ്രൂഷയ്ക്കായി ചില വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ പ്രിയ സണ്ണിച്ചാനെ കുടുംബത്തെയും കാണുവാനും പരിചയപ്പെടുവാനും ആ സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരു 4 പ്രാവശ്യമെങ്കിലും അവിടെയുള്ള ദൈവസഭയിൽ പല മീറ്റിങ്ങുകളിൽ ദൈവവചനം സംസാരിക്കുവാൻ അവസരം കർത്താവിന്റെ ദാസൻ നൽകുവാൻ ഇടയായി തീർന്നു. അത് സന്തോഷകരമായ അനുഭവമായിരുന്നു. അതിനുശേഷവും പല സന്ദർഭങ്ങളിൽ ഇതുപോലെ സൂം മീറ്റിംഗിൽ കൂടെ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. അത് സന്തോഷകരമായ അനുഭവമായിരുന്നു. അന്ന് പ്രിയ പ്രസാദ് ഭാസ്കർ ഗാന ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരുന്നു. പ്രിയ പ്രസാദ് ഭാസ്കറോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, മറ്റ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ രാത്രിയിലെ കർത്താവിന്റെ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടെല്ലാവരോട് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഏത് വിഷയങ്ങൾക്കും നാം വിശ്വാസത്തോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിടുതലുകൾ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമെന്നുള്ളത് സന്തോഷകരമായ അനുഭവമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ എത്ര കഠിനമേറിയ വിഷയങ്ങളും പരിഹരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷേ അതിന്റെ പിന്നിൽ നമ്മുടെ വിശ്വാസം വളരെ വിലപ്പെട്ടതാണ്. വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടെ നമ്മൾ അടുത്തു ചെല്ലുമ്പോൾ കർത്താവിന്റെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ കർത്താവ് മതിയായ ദൈവമാണ്. നമുക്കെല്ലാവർക്കും ഈ 12 വർഷം രക്തസ്രാവം പിടിച്ചു കിടന്ന സ്ത്രീയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളവനാണ്. ആ സ്ത്രീയെ കർത്താവിന്റെ ആ അടുക്കലേക്ക് വന്ന് കർത്താവിന്റെ അടുക്കലേക്ക് വരാനുള്ള യോഗ്യതയൊന്നും അവൾക്കില്ല. കാരണം നിയമം അവളെ അതിന് അനുവദിക്കുന്നില്ല. ഒരു പബ്ലിക് പ്ലേസിൽ ചെല്ലാനുള്ള അനുവാദമൊന്നും അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വചനം അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണം അനുവദിക്കാതിരിക്കുമ്പോൾ ഈ സ്ത്രീയെ വിശ്വാസത്തോടുകൂടെ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള ചിന്തയോടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം വന്ന് തൊടുകയാണ് ചെയ്യുന്നത്. ആ അഗ്രം തൊടുന്നതായ ആ പ്രത്യേക സന്ദർഭത്തിൽ ദൈവത്തിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കുകയാണ്. അവളുടെ ആ വിശ്വാസത്തെ കുറിച്ച് നാം ആഴമായി ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം യേശുവിന്റെ വസ്ത്രത്തെ അവൾ തൊടുന്ന ആ പ്രത്യേക അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൾ കേവലം യേശുവിന്റെ വസ്ത്രത്തെ അല്ല തൊട്ടത്. പ്രത്യുത നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ വസ്ത്രത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ദൈവത്തിന്റെ വസ്ത്രത്തെ ഉസ്സീയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പുകൾ മന്ദിരത്തെ എന്ത് ചെയ്തിരുന്നു? നിറച്ചിരുന്നു. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അവന്റെ മഹത്വം കൊണ്ട് സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൾ ഒന്നാമത് ചെയ്തത് ദൈവത്തിന്റെ മഹത്വത്തെ അവൾ തൊടുവാനിടയായി. ദൈവത്തിന്റെ മഹത്വത്തെ അവൾ എന്ത് ചെയ്തു? സ്പർശിച്ചു. അപ്പോൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മഹത്വത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ അവൾ തൊടുവാനിടയായി തീർന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യും? കാണും. കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്തപ്പോൾ തന്റെ മഹത്വമാണ് കർത്താവ് എന്ത് ചെയ്തത്? വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അപ്പോൾ വിശ്വാസത്തോടുകൂടെ വന്ന് അവൾ ഒന്നാമത് സ്പർശിച്ചത് ദൈവത്തിന്റെ മഹത്വത്തെ സ്പർശിക്കുവാനിടയായി തീർന്നു. ആ മഹത്വത്തെ മഹത്വമാകുന്ന വസ്ത്രത്തെ അവൾ സ്പർശിച്ചപ്പോൾ അവളിൽ ആ മഹത്വം വെളിപ്പെട്ട് അവൾക്ക് വിടുതൽ ലഭിക്കാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു.
രണ്ടാമത് അവൾ എന്തിലാ സ്പർശിക്കുവാൻ ഇടയായി തീർന്നത്? അതേ പുസ്തകം തന്നെ യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 63-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏദോമിൽ നിന്ന് രക്താന്തരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവൻ ഇവനാ വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നവൻ ഇവനാ. നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നവരിവൻ ആര്? നമ്മൾ അവിടെ ദൈവത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശക്തിയുടെ വസ്ത്രം എന്നാണ് പറയുന്നത്. ശക്തിയുടെ വസ്ത്രം ഒന്നാമത് യെശയ്യാപ്രവചനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മഹത്വത്തിന്റെ വസ്ത്രം എന്നാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ശക്തിയുടെ ഹല്ലേലൂയ ശക്തിയുടെ വസ്ത്രത്തെ കുറിച്ച്, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മാഹാത്മ്യത്താൽ നടകൊള്ളുന്നവനിവൻ ആര്? നീതിയെ അരുള ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ശക്തിയുടെ വസ്ത്രത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് അവൾ വന്ന് തൊട്ടത് ഹല്ലേലൂയ യേശുവിന്റെ ശക്തിയാണ് തൊടാനിടയായത്. അതുകൊണ്ട് ആ കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ കേവലം കർത്താവിന്റെ വസ്ത്രത്തെ അല്ല തൊട്ടുന്നത്, അവളെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ ശക്തിയെ അവൾ തൊടുവാൻ ഇടയായി തുറന്നു. ദൈവത്തിന്റെ ശക്തിയെ തൊട്ടപ്പോൾ അവളെ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ക്ഷണത്തിൽ അവളിലേക്ക് ശക്തി, കർത്താവ് തന്നെ പറയുന്നുണ്ട് എങ്ങം നിന്ന് ശക്തി എന്ത് ചെയ്തു പുറപ്പെടുവാൻ ഇടയായി തുറന്നു. ഇന്ന് രാത്രി പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ വിശ്വാസത്തോടെ മഹത്വത്തെ തൊടാൻ തയ്യാറായാൽ മഹത്വം നമ്മളിലേക്ക് വ്യാപരിക്കും. വിശ്വാസത്തോടെ അവന്റെ ശക്തിയെ തൊടാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ നടുകൊള്ളുന്ന കർത്താവ് രക്ഷിപ്പാൻ കഴിയുന്നവനാണ് അല്ലെ. നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെയാണ്. അപ്പോൾ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ഏത് രോഗത്തിൽ നിന്നും പിടിപ്പിക്കുവാൻ, ഏത് കഷ്ടത്തിൽ നിന്നും രക്ഷിക്കുവാൻ, ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തനായ ഒരു കർത്താവ്. വിശ്വാസത്തോടെ അവന്റെ ശക്തിയുടെ വസ്ത്രത്തെ തൊടാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിലെ മക്കൾ തയ്യാറായാൽ നമ്മുടെ എത്ര വലിയ പാടക്കമുള്ള പ്രശ്നങ്ങളും പരിഹരിപ്പാൻ അവന്റെ ശക്തിക്ക് കഴിയും. ക്ഷണത്തിൽ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. 3-ാമത് യേശുവിന്റെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതലുള്ള വേദഭാഗങ്ങളാണ്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ആ 11 മുതലുള്ള വേദഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതലുള്ള വേദഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ രക്തം തളിച്ച ഉടുപ്പ് എന്ത് ചെയ്തിരിക്കുന്നു ധരിച്ചിരിക്കുന്നു. രക്തം തളിച്ച ഉടുപ്പ് കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ് ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ 3-ാമത് അവൾ തൊട്ടത് അന്ന് അവൾ തൊടുന്ന സമയത്ത് കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ അവൾ ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ കർത്താവ് ക്രൂശിക്കപ്പെടും, എന്റെ കർത്താവ് രക്തമൊഴുക്കും, ആ രക്തം എന്റെ രക്തസ്രാവത്തിന്റെ വിടുതലിന്റെ മതിയായതാണെന്ന് വിശ്വാസ കണ്ണുകളാൽ അവൾ കാണുവാനിടയായി തീർന്നു. 3-ാമത് അവൾ വിശ്വാസത്താൽ തൊട്ടത് യേശുവിന്റെ രക്തത്തിൽ അവൾ തൊടുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി പ്രിയമുള്ള ദൈവത്തിന്റെ മക്കള് യേശുവിന്റെ മഹത്വത്തെ തൊട്ടാൽ മഹത്വം വെളിപ്പെടും. യേശുവിന്റെ ശക്തിയെ തൊട്ടാൽ യേശുവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. യേശുവിന്റെ രക്തത്തെ തൊട്ടാൽ അവന്റെ രക്തത്താലുള്ള വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപിക്കും. യേശുവിന്റെ രക്തമാണല്ലോ നമ്മുടെ പാപത്തിന്റെ ഭോക്യം നമ്മെ ശുദ്ധീകരിപ്പാൻ ഇടയായി തന്നത്. യേശുവിന്റെ രക്തത്താലാണല്ലോ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കപ്പെടുവാൻ ഇടയായി തന്നത്. യേശുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനവും ശാപമോചനവും വീണ്ടെടുപ്പ് എല്ലാം സിദ്ധിച്ചു എങ്കിൽ നിരാത്രി പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ വിശ്വസിക്ക, അവന്റെ രക്തത്താൽ നമുക്ക് വലിയ വിടുതലുകൾ ഉണ്ട് എന്നുള്ള കാര്യം ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം. അപ്പോൾ വിശ്വാസത്തോടെ ഇന്ന് രാത്രിയില് മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവ മക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെയായിരുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ചെന്നപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം
ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1-2. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ അവനും യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. എന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ ഈ തിരുവചന ഭാഗത്തുകൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരോട് ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് കർത്തൃസന്നിധിയിൽ ആയിരിക്കാം. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരാണ്. നമ്മളെ ഓർക്കേണ്ടുന്ന പല പ്രിയപ്പെട്ടവരും നമ്മെ ഓർക്കാതെ പോയിട്ടുണ്ട്. ഉദാഹരണം, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം, ജോസഫ് നന്മ ചെയ്ത ആളുകൾ പോലും ജോസഫിനെ മറന്നുപോയ സന്ദർഭങ്ങളുണ്ട് അല്ലേ? കാരാഗ്രഹത്തിൽ താൻ ആയിരിക്കുന്ന സന്ദർഭത്തിൽ താൻ സ്വപ്ന വ്യാഖ്യാനം നടത്തിക്കൊടുത്ത പാനപാത്ര വാഹകന്റെ ആ പ്രമാണി തന്നെ ഓർക്കാമെന്ന് പറഞ്ഞാണ് ആ കാരാഗ്രഹത്തിൽ നിന്ന് പോകുവാനിടയായി തീർന്നത്. എന്നാൽ അവൻ ആ പദവി തിരികെ ലഭിച്ചപ്പോൾ ആ മനുഷ്യനായ ജോസഫിനെ ഒന്ന് ഓർക്കുകയോ ഒന്ന് പരിഗണിക്കുകയോ ഒന്നും എന്ത് ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് തന്റെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി, വലിയൊരു പ്രയാസമായി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ഓർക്കേണ്ടുന്ന ആളുകൾ നമ്മെ ഓർക്കാതെ പോകാം, നമ്മെ പരിഗണിക്കേണ്ടവർ നമ്മെ പരിഗണിക്കാതെ പോകാം, നമ്മെ ചില സന്ദർഭങ്ങളിൽ മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റിടങ്ങളിൽ നമ്മൾ അവഗണിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ നമ്മൾ അവഗണിക്കപ്പെടുന്ന സഭകളിൽ നമ്മൾ അവഗണിക്കപ്പെടുന്ന സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരാറുണ്ട്. എന്നാൽ അങ്ങനെ അവഗണിക്കപ്പെടുന്നവരെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നാം തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരു പ്രത്യേക സ്ഥലം. ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിരിക്കും, അനന്തരം കർത്താവ് കെദ്രോൻ തോടിന് അക്കരയ്ക്ക് പോയി. ഈ കെദ്രോൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അതിൽ കൂടെയുള്ള ദൈവിക ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറുവാൻ ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഇവിടെ ഈ കെദ്രോൻ എന്ന് പറയുന്ന സ്ഥലം തികച്ചും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. യെരുശലേമിന്റെ ബാഹ്യ പ്രദേശത്ത് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതായ യെരുശലേമിനും അതുപോലെ ഒലിവു മലയ്ക്കും ഇടയ്ക്കായിട്ടുള്ളതായ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ ഉള്ളതായ ഒരു പ്രത്യേക സ്ഥലമാണ് കെദ്രോൻ എന്ന് പറയുന്നത്. അതുവഴിയായി ഒരു തോടുണ്ട്. ആ തോടിനെയാണ് കെദ്രോൻ തോട് എന്ന് അറിയപ്പെടുന്നത്. ആ കെദ്രോൻ തോടും അതിന്റെ സമീപ പ്രദേശങ്ങളും എന്ന് പറയുന്നത് തികച്ചും എല്ലാ രാജാക്കന്മാരും, യഹൂദയിലുള്ളതായ എല്ലാ രാജാക്കന്മാരും അവഗണിച്ചിട്ടിരുന്നതായ ഒരു പ്രത്യേക സ്ഥലമായിരുന്നു എന്ന് ദൈവോധനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രത്യേക കാര്യമാണ്. ദൈവോധനത്തിലേക്ക് പഴയ നിയമത്തിൽ നിന്ന് ആ ഭാഗം തെളിയിച്ച് ഞാൻ അതിലെ കൂടെയുള്ളതായ ദൂതുകൾ അവസാനം വരുന്ന സന്ദർഭങ്ങളിൽ ഓർപ്പിക്കുന്നതായിരിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 15-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിപ്പാൻ കഴിയും. ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ 20-ാം ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്ന പേർ. അവൾ അബിശാലാമിന്റെ മകൾ ആയിരുന്നു. ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ശരിക്കു പറഞ്ഞാൽ ആസയുടെ പിതാവ് അബിയാം എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ അബിയാമിന്റെ പേര് പറയാതെ ഈ ആസയെ കുറിച്ചുള്ളതായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ആസയെ കുറിച്ച് പറയുന്നത് അവൻ തന്റെ പിതാവായ അബിയാം ചെയ്തതുപോലെ എന്നല്ല പറയുന്നത്, അവന്റെ ഫോർ ഫാദർ, അവന്റെ പൂർവ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്,
അവന്റെ പിതാവായ അബിയാം ഒരിക്കലും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ഒരു വ്യക്തിയല്ല, ദൈവത്തെ വളരെ കോപിപ്പിച്ച ഒരു വ്യക്തിയാണ്. അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ച് വിഗ്രഹാരാധനകളിൽ ഏർപ്പെട്ട് എത്രത്തോളം ജീവനുള്ള ദൈവത്തെ കോപിപ്പിക്കാമോ ആ വിധത്തിൽ കോപിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അബിയാവ്. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഈ ആസ എന്ന് പറയുന്ന മനുഷ്യൻ ജനിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഈ ആസ അബിയാവിന്റെ ശേഷം രാജഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ആസ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 11-ാമത്തെ വാക്യം, ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്ത് നിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെ നീക്കി കളഞ്ഞു. തന്റെ ദൈവമായ തന്റെ അമ്മയായ മയക്ക അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജ്ഞസ്ഥാനത്തിൽ നിന്ന് നീക്കി കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കെദ്രോൺ തോട്ടിന് അരികെ വെച്ച് ചുട്ട് കളഞ്ഞു. അപ്പോൾ ഈ ആസ ചെയ്തത് നല്ല കാര്യമാണ് ചെയ്തത്, പക്ഷേ അവൻ ഒരു സ്ഥലത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. ആസ ആലയത്തെ ഒക്കെ ശുദ്ധീകരിച്ചപ്പോൾ ആലയത്തിലെ മലിനതകളും മ്ലേച്ഛ വിഗ്രഹങ്ങളും ഒക്കെ ദേശത്തുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ച ഒരു സ്ഥലമാണ് ഈ ഗദ്രോൻ എന്ന് പറയുന്ന സ്ഥലം. മ്ലേച്ഛ അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം, 13-ാമത്തെ വാക്യം അവസാന ഭാഗം, ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കെദ്രോൺ തോട്ടിനരികെ വെച്ച് എന്ത് ചെയ്തു, ചുട്ട് കളഞ്ഞു. അപ്പോൾ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു ഏതൻ, ഈ കെദ്രോൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ വേസ്റ്റ് കൊണ്ടിടുകയും അവിടെ അതെല്ലാം ഇട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. നോക്കിക്കേ, ഇവിടെ ആസ ഈ മ്ലേച്ഛ വിഗ്രഹത്തെ കൊണ്ടുപോയി ഈ കെദ്രോനിൽ ഇടുകയും അവിടെ വെച്ച് അതിനെ കത്തിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി മുമ്പോട്ട് വരുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2-ാം പുസ്തകം 22-23 അധ്യായങ്ങൾ, രണ്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-23 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ യോശിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 8-ാമത്തെ വയസ്സിൽ രാജാവായ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു യോശിയാവ്. ആ യോശിയാവിന്റെ പ്രത്യേകത, ആ യോശിയാവ് വളരെ ദൈവഭക്തിയോടെ ജീവിക്കുകയും പഴയ നിയമ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോശിയാവിന്റെ കാലത്തിലാണ് യഹൂദയിൽ ഇസ്രായേലിൽ ഏറ്റവും വലിയ ആത്മീക ഉണർവ് ഉണ്ടാകുവാനുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്ന യോശിയാവിന്റെ കാലഘട്ടമായിരുന്നു. ആ യോശിയാവ് ഒരിക്കൽ താൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഷാഫാൻ എന്ന് പറയുന്നതായ തന്റെ തന്റെ സെക്രട്ടറിയെ താൻ അയക്കുവാൻ ഇടയായി തീർന്നു. ഷാഫാനെ ഈ ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവൻ എന്ത് ചെയ്തു, അയച്ചു. ഷാഫാൻ എന്ന് പറയുന്നത് തന്റെ രായസക്കാരനാണ്, തന്റെ സെക്രട്ടറിയാണ്. അവനെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് അയച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, ആലയത്തിൽ ഒരു പണപ്പെട്ടി വെച്ചിട്ടുണ്ട്, ആ പണപ്പെട്ടിയിൽ വരുന്നതായ പണം മുഴുവനും അത് എടുത്ത് ആ പണപ്പെട്ടി ഒഴിച്ച് ആ പണം മുഴുവനും ദൈവാലയത്തിലെ ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് കൂലിയായിട്ടും അതിന്റെ സാമഗ്രികൾ വാങ്ങുവാനായിട്ടും ഒക്കെ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള പണമായിരുന്നു ആ പണം. അതുകൊണ്ട് രാജാവ് ഈ ഷാഫാനെ അയച്ച് ഈ പണപ്പെട്ടിയിലുള്ള പണം എടുത്ത് അന്നത്തെ പുരോഹിതനായ ഹിൽക്കിയാ പുരോഹിതനെ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞയക്കുകയും അങ്ങനെ ഹിൽക്കിയാ പുരോഹിതനും ഈ ഷാഫാനും കൂടെ ചേർന്ന് ആലയത്തിലെ ഈ പെട്ടി ഒഴിക്കുന്നതായ സന്ദർഭത്തിൽ ഹിൽക്കിയാ പുരോഹിതന്റെ കയ്യിൽ ഈ പണപ്പെട്ടിയുടെ അടിയിൽ ഇരിക്കുന്നതായ ന്യായപ്രമാണത്തിന്റെ ഒരു കോപ്പി തനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഇതെവിടെയാണ് എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു, പക്ഷെ പണത്തിന്റെ അടിയിൽ ന്യായപ്രമാണത്തിന്റെ ഒരു ന്യായപ്രമാണം ആകുവാനിടയായി എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ മുകളിൽ പണം കൊണ്ട് നിറയപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് ആ കാലം മാറി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ആ വചനത്തെ അവരെല്ലാവരും മൂടിക്കളയാനിടയായിട്ടും തങ്ങൾക്ക് ധനം വർദ്ധിച്ചപ്പോൾ, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവര് ആ സമ്പത്തിന്റെ അടിയിൽ ഏതിനെ വെച്ചു,
പണ ഈ വചനത്തെ വെക്കുവാനിടയായി തുറന്നു. വചനം എല്ലാത്തിലും മുകളിൽ നിൽക്കേണ്ടുന്നവരാണ് നിൽക്കേണ്ടുന്നതാണ്. എന്നാൽ ഇവിടെ വചനം ഇതാ അടിയിൽ പോവുകയാണ്. ആ വചനം എവിടെയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ ഈ സന്ദർഭത്തിൽ വചനം അവർ കണ്ടെത്തി. ഹിൽക്കിയാ പുരോഹിതൻ ഈ വചനത്തിന്റെ ചുരുള് ശാഫാനെ ഏൽപ്പിച്ചു. ശാഫാൻ അത് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയപ്പോൾ ശാഫാന് അത്ഭുതം തോന്നി. ഷാഫാന് ഉടനെ ഈ ചുരുളുമായിട്ട് നേരെ ആരുടെ അടുക്കിലേക്ക് പോയെന്നറിയാമോ? രാജാവിന്റെ അടുക്കിലേക്ക് പോയി. യോശിയാവ് എന്ന് പറയുന്ന കൊച്ചു ബാലകനാണ് അന്നത്തെ രാജാവ്. ആ യോശിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ യോശിയാവ് ഇത് വായിച്ച് നോക്കി. അദ്ദേഹത്തെ ഇത് വായിച്ചു കേൾപ്പിച്ചപ്പോൾ യോശിയാ രാജാ വസ്ത്രം കീറി. അവിടെ അതിന്റെ 22-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ ഒക്കെ ആ ജീവിതത്തിൽ പ്രമാണിക്കാനുള്ളതാണ്. പക്ഷെ അവരിതുവരെയും അത് പ്രമാണിച്ചിട്ടില്ല എന്നുള്ള ദുഃഖത്തോടുകൂടെയാണ് അവൻ വസ്ത്രം കീറുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ വസ്ത്രം കീറിയപ്പോൾ ഈ ഈ ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ വസ്ത്രവിചാരകനായ ശല്ലൂമിന്റെ, രാജാവിന്റെ വസ്ത്രവിചാരകനായ ശല്ലൂമിന്റെ ഭാര്യയായ ഹുൽദാ എന്ന് പറയുന്ന ഒരു പ്രവാചകയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവൾ യെരുശലേമിന്റെ 2-ാം ഭാഗത്ത് പാർക്കുന്നവളാകിയാൽ ആ അവളുടെ അടുക്കലേക്ക് രാജാവ് ആളുകളെ അയക്കുകയും ആ അവളിൽ കൂടെ ഉള്ള ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ കോപം ഇപ്പോൾ നമ്മുടെ മേലെ ജ്വലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം, ഈ വിഷയത്തിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് താൻ മനസ്സിലാക്കിയിട്ട് രാജാവ് ജനത്തെ എല്ലാവരെയും ചെയ്തു വിളിച്ചുകൂട്ടി. പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടി, സാമാന്യ ജനത്തെ വിളിച്ചുകൂട്ടി, പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി, എല്ലാവരെയും വിളിച്ചുകൂട്ടി, എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ ദൈവത്തിന്റെ വചനം അവരെ വായിച്ച് കേൾപ്പിച്ചു. ദൈവത്തിന്റെ വചനം വായിച്ചു കേട്ടപ്പോൾ രാജാവ് ആ വചനം വായിക്കുന്ന സന്ദർഭത്തിൽ താൻ വസ്ത്രം കീറിക്കൊണ്ട് താന് ഞാൻ ഇത് പ്രമാണിക്കുമെന്ന് പറഞ്ഞ് താൻ എന്ത് ചെയ്യുകയാണ്? തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ജനമെല്ലാം അതുപോലെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ വചനം പ്രമാണിക്കാമെന്നുള്ളതായ തീരുമാനം എടുത്തു. അങ്ങനെ തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ ഇനി 23-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവും പുരോഹിതനായ ഹിൽക്കിയാവോടും 2-ാം തരത്തിലുള്ളതായ പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. അപ്പോൾ ഈ വചനത്തിന് അകത്ത് എഴുതിയിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായ നിലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ആ രാജ്യത്തിനകത്തുണ്ടായിരുന്നു, ആലയത്തിനകത്തുണ്ടായിരുന്നു. ആ മലിനതകളെല്ലാം ആലയത്തിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മക്കൾ ഓർക്കണം, വചനം അകത്തേക്ക് വന്നപ്പോൾ വെളിയിൽ പോകേണ്ടുന്നതെല്ലാം വെളിയിൽ പോകാനിടയായി തുറന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം അകത്ത് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അകത്ത് കൂടിയിരിക്കുന്നതായ, കുമിഞ്ഞു കൂടിയിരിക്കുന്നതായ മാലിന്യങ്ങൾ വെളിയിൽ പോകാൻ ഇടയായി തീരുന്നത്. അങ്ങനെ വചനം വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അകത്തിരിക്കേണ്ടുന്നതല്ല, ഇത് വെളിയിൽ കളയേണ്ടുന്നതാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവര് ഓരോരുത്തരും ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, വചനം അകത്തോട്ട് കയറുമ്പോൾ, വചനം ജീവിതത്തിലേക്ക് വരുമ്പോൾ വെളിയിൽ വചനം അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങും. അകത്ത് ക്രിയ ചെയ്യുമ്പോൾ ഞാനും നിങ്ങൾ വെളിയിൽ കളയേണ്ടുന്നത് വെളിയിൽ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകുന്നത്. യോശിയാവിന്റെ കാലത്ത് ഏറ്റവും വലിയ ഉണർവുണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, വെളിയിൽ പോകേണ്ടത് സഹകരണത് എന്ത് ചെയ്തു, വെളിയിൽ പോകാനിടയായിട്ടു. ഓക്കെ, അങ്ങനെ ആ 4-ാമത്തെ വാക്യം അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ യെരുശലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ട് ചാരമാക്കി ബദലിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുപോയി. അപ്പോൾ ഈ ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ആലയത്തിലെ ഉപകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഉപകരണങ്ങളല്ല, പ്രത്യുത സകല മ്ലേച്ഛ വിഗ്രഹങ്ങളും ആ ബാലിന്റെയും അശേരയുടെ പ്രതിഷ്ഠകള് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആലയത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് അവയെല്ലാം കൊണ്ടുവന്ന് ചുട്ടത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? കിദ്രോൻ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് അവയെ ചുടുവാൻ ഇടയായി തുറന്നത്. ഇന്ന് രാത്രി
പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 6-ാമത്തെ വാക്യം, അശേര പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരുശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിലേക്ക് കൊണ്ടുവന്ന് കിദ്രോൻ തോട്ടിൽ വെച്ച് അവയെ ചുട്ട് പൊടിയാക്കി, പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിൽ മേൽ ഇട്ട് കളഞ്ഞു. അപ്പോൾ കിദ്രോൻ ഇവിടെ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലം സാമാന്യ ജനത്തിന്റെ, എന്ന് പറഞ്ഞാൽ നല്ല ആളുകളല്ല, സാധാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ അവരെ കൊണ്ടുപോയി അടക്കുന്ന ശവക്കഴുകൾ ഉള്ളതായ സ്ഥലമായിരുന്നു ഈ കിദ്രോൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പട്ടണത്തിലെ വേസ്റ്റ് മുഴുവൻ കൊണ്ടിടുന്നതായ സ്ഥലം, സാമാന്യ ജനത്തിന്റെ ശവക്കുഴികൾ ഉള്ളതായ സ്ഥലം, ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു പ്രത്യേക സ്ഥലമായി. അപ്പോൾ ആസയുടെ കാലഘട്ടത്തിൽ സകല വേസ്റ്റും കൊണ്ടുവന്നിട്ടത് എവിടെയാണ്? ഈ കിദ്രോനിലാണ്. യോശിയാവിന്റെ കാലത്ത് സകല വേസ്റ്റും കൊണ്ടുവന്നിട്ടത് എവിടെയാണ്? ഈ കിദ്രോനിലാണ്. ഇനിയും അതിന്റെ 12-ാമത്തെ വാക്യം, 2 രാജാക്കന്മാർ 23:12, യഹൂദ രാജാക്കന്മാർ ആകാശിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന പെഴുപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രോൻ തോട്ടിൽ എന്ത് ചെയ്തു? ഇട്ട് കളഞ്ഞു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സകല വേസ്റ്റും കൊണ്ടുവന്നിടുന്ന സ്ഥലമായിരുന്നു കിദ്രോൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്, അപ്പോ ആസയുടെ കാലഘട്ടത്തിൽ എല്ലാ വേസ്റ്റും കൊണ്ടുവന്നിടുന്ന സ്ഥലം കിദ്രോനായിരുന്നു. യോശിയാവിന്റെ കാലത്ത് എല്ലാ വേസ്റ്റും കൊണ്ടുവന്നിടുന്ന സ്ഥലം ഏതായിരുന്നു? കിദ്രോൻ ആയിരുന്നു. ഈ രാജാക്കന്മാരൊക്കെയാണ് ഈ സ്ഥലം നന്നാക്കേണ്ടത്, പക്ഷെ അവരാരും ആ സ്ഥലത്തെ നന്നാക്കിയില്ല. അവരെല്ലാവരും അവഗണിച്ചിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇനി മൂന്നാമത്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാമത്തെ അധ്യായം, 15-ാമത്തെ വാക്യം, 29:15-16 വായിച്ചാൽ മതി. പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിന്റെ അകം വെടുപ്പാക്കുവാൻ അതിൽ കടന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് ലേവിയർ അത് കൊണ്ടുപോയി കിദ്രോൻ തോട്ടിൽ എന്ത് ചെയ്തു? ഇട്ട് കളഞ്ഞു. അത് ആരെ കുറിച്ചാ പറയുന്നത്? 29-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഹിസ്കിയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരുശലേമിൽ എന്ത് ചെയ്തു? വാണു. ഹിസ്കിയാവിന്റെ കാലഘട്ടത്തിൽ ഹിസ്കിയാവും ഇതേ പ്രവൃത്തിയാണ് എന്ത് ചെയ്തത്? അവനും ആലയം ശുദ്ധീകരിച്ചപ്പോൾ കണ്ട സകല വേസ്റ്റുകളും കൊണ്ടുവന്ന് ഇട്ട സ്ഥലം ഏതാ? ഈ കിദ്രോനിലാണ് കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ ഇടയായിത്തീർന്നത്? ഇടുവാൻ ഇടയായിത്തീർന്നത്. അതിന്റെ 30-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 14-ാമത്തെ വാക്യം, അവർ എഴുന്നേറ്റ് യെരുശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞ് സകല ധൂപകലശങ്ങളെയും എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞ് കളഞ്ഞു എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കിദ്രോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സകല പട്ടണത്തിന് വേസ്റ്റും കൊണ്ടുവന്നിടുന്ന സ്ഥലം, സാമാന്യ ജനത്തിന്റെ ശവക്കല്ലറകൾ ഉള്ളതായ സ്ഥലം, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലം, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം, എല്ലാവരാലും നിഷേധിക്കപ്പെട്ട് കിടക്കുന്നതായ ആ ഒരു സ്ഥലം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ദൂത്തുകളിലേക്ക് വരികയാണ്. ദൈവത്തിന് ഈ സ്ഥലത്തെ കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് ഈ സ്ഥലത്തെ കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്താ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്? കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിന് നിരന്തരം പോയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു തോട്ടം ആ സ്ഥലത്ത് ഉണ്ടാകണം എന്നുള്ളത് എന്റെ ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ആരെല്ലാം അവഗണിച്ചിട്ടാലും ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ വരാനിടയായിത്തീരും. എത്ര പേര് ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നുണ്ട്? അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ അവർ കരങ്ങൾ ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിക്കാനിടയായിത്തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹാലലിയ. പരിഗണിക്കേണ്ടതവർ പരിഗണിച്ചില്ലെങ്കിലും ഓർക്കേണ്ടതവർ ഓർത്തില്ലെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നീ വിചാരിക്കുന്നവർ നിന്നെ ഓർക്കുകയോ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തില്ലെങ്കിലും ഇന്ന് രാത്രി എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും
എന്റെ ദൈവത്തിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഓർക്കേണ്ടത് അവൻ ഓർക്കേണ്ടത് സമയത്ത് നമ്മെ ഓർക്കാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അവൻ ഓർത്താൽ പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മെ തകർക്കാൻ കഴിയത്തില്ല. നോക്കിക്കേ, ഈ സ്ഥലത്തെ കുറിച്ച് ഉള്ള ദൈവത്തിന്റെ ദൂതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. യിർമ്യാ പ്രവചനത്തിലേക്ക് വരാം. യിർമ്യാ പ്രവചനം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിചാരം. കാരണം ആസയുടെ കാലത്തും യോശിയാവിന്റെ കാലത്തും ഹിസ്കിയാവിന്റെ കാലത്തും മറ്റുള്ള രാജാക്കന്മാരുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ പട്ടണത്തിലെ ആലയത്തിലെ പേസ്റ്റുകൾ കൊണ്ടുവന്നിടുകയും അവ കത്തിക്കുകയും അവരുടെ സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളൊക്കെ ഉള്ളതായ സ്ഥലം ആരും തിരിഞ്ഞു നോക്കാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതായ ഒരു പ്രത്യേക സ്ഥലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ദൈവം അതിന്റെ അവസ്ഥ കണ്ടു, ദൈവം അതിന്റെ സ്ഥിതി കണ്ടു. യിർമ്യാ പ്രവചനം 31-ാമത്തെ അധ്യായം, ആ വാക്യം വളരെ പ്രസക്തമായ വാക്യമാണ്. 31-ാമത്തെ അധ്യായം അതിന്റെ 38-39 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി. യിർമ്യാ പ്രവചനം 31:38-39 വാക്യങ്ങൾ. ഈ നഗരം ഹനനേൽ ഗോപുരം മുതൽ കോൺ വാതിൽ വരെ യഹോവയ്ക്കായി പണിവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അളവ് ചരട് പിന്നെയും നേരെ ഗാരേബ് കുന്നിലേക്ക് ചെന്ന് ഗോവഹിലേക്ക് തിരിയും. ശവങ്ങൾക്ക്, അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ശവങ്ങൾക്കും വെണ്ണീറിനുമുള്ള താഴ്വര മുഴുവനും, ഏതാ ശവങ്ങൾക്കും വെണ്ണീറിനുമുള്ള താഴ്വര, കിദ്രോൻ തോടുവരെയും കിഴക്കോട്ട് കുതിരവാതിലിന്റെ കോണുവരെയുമുള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ ഇനി ഒരു നാളും പറിച്ചു കളകയില്ല, ഇടിച്ച് കളയുകയും ഇല്ല. ഇന്ന് രാത്രി പ്രിയമുള്ള ദൈവമക്കളെ, ഈ കിദ്രോനെ കുറിച്ച് പറയുകയാണ്, ശവങ്ങൾക്കും വെണ്ണീറിനുമുള്ളതായ സ്ഥലം ഇനി ആ ശവങ്ങൾക്കും വെണ്ണീറിനുമുള്ളതല്ല, പ്രത്യുത അത് യഹോവയ്ക്ക് എന്തായിരിക്കും? എന്തായിരിക്കും? വിശുദ്ധമായിരിക്കും. യഹോവയ്ക്ക് എന്തായിരിക്കും? അത് വിശുദ്ധമായിരിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ, അശുദ്ധമാക്കി കളഞ്ഞ ഒരനുഭവത്തിൽ നിന്ന് ഒന്നിന് പലതാക്കി തീർത്ത ഒരനുഭവത്തിൽ കിടക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് എന്റെ ദൈവം പറയാ, ഞാൻ നിന്നിലേക്ക് എന്റെ അളവ് ചരട് പിടിക്കാൻ പോകുക. ഇന്ന് രാത്രി എത്ര ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കുന്നുണ്ട്? ചിലതിലേക്ക്, ചിലരിലേക്ക്, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചിലരിലേക്ക് ദൈവം തന്റെ അളവ് നൂല് പിടിക്കാൻ പോകുകയാണ്. ആ അളവ് നൂല് പിടിച്ചാൽ സംഭവിക്കുന്നത് നിന്റെ അവഗണന മാറാൻ പോകുക, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോകുക, നീ വിശുദ്ധമായി തീരാൻ പോകുക, നീ മാന്യതയുള്ളവളായി തീരാൻ പോകുക, നീ മാന്യതയുള്ളവനായി തീരാൻ പോകുക. രാത്രി വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്, ദൂതേറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹാലലി ആസൻ നിന്നെ തള്ളിക്കളഞ്ഞെങ്കിലും, ഹാലലി യോശിയാവ് നിന്നെ തള്ളിക്കളഞ്ഞെങ്കിലും, ഹിസ്കിയാവ് നിന്നെ തള്ളിക്കളഞ്ഞെങ്കിലും, മാറി മാറി വന്ന രാജാക്കന്മാർ നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, അവരൊക്കെ ഓർക്കേണ്ടുന്നതായിരുന്നു, അവരൊക്കെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കഴിവുള്ളവരായിരുന്നു, എന്നാൽ അവരാരും ഓർത്തില്ലെങ്കിലും ഇന്ന് രാത്രി തമ്പുരാൻ പറയുകയാണ്, ശവങ്ങൾക്കും വെണ്ണേറിനുമുള്ള താഴ്വര, കെദ്രോൻ താഴ്വര വരെ, കിഴക്കോട്ട കുതിരവാലിന്റെ കോട് വരെയുള്ള നിലങ്ങൾ മുഴുവനും ആർക്ക് വിശുദ്ധമായിരിക്കും? യഹോവയ്ക്ക് വിശുദ്ധം ആയിരിക്കും. ഇന്ന് രാത്രി യെരുശലേമിനെ പണിയാനായിട്ട് തമ്പുരാൻ അളവ് ചരട് പിടിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു അത് യെരുശലേമിൽ നിർത്താൻ പറ്റത്തില്ല. തമ്പുരാൻ പറഞ്ഞു അത് യെരുശലേമിൽ നിർത്താൻ പറ്റില്ല, ആ ചരട് നീണ്ട നീണ്ട പോകട്ടെ. ഹല്ലേലൂയ. നീ പണ്ട് അവഗണിച്ചിട്ട രാജാക്കന്മാർ, യെരുശലേമിനെ ഭരിച്ച രാജാക്കന്മാർ അവഗണിച്ചിട്ട സ്ഥലത്തേക്ക് അത് നീണ്ടു പോകട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്നെ വിശുദ്ധീകരിക്കാൻ, നിന്നെ പണിയാൻ എന്റെ കർത്താവ് തന്റെ അളവ് ചരട് നിന്നിലേക്ക് നീട്ടാനുള്ള ദൈവത്തിന്റെ പദ്ധതി തമ്പുരാൻ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നമുക്ക് വേണ്ടി ആ വിധത്തിൽ ഇടപെടുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ സ്ഥലം അവഗണിക്കപ്പെട്ട് കിടന്ന ഈ സ്ഥലം വെണ്ണീർ കൊണ്ടിടാനും സകല വേസ്റ്റുകൾ കൊണ്ടിടാനും അതുപോലെ സാമാന്യ ജനത്തിന്റെ ശവക്കല്ലറകൾ ഉള്ളതായ ഈ സ്ഥലം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ മനോഹരമായ തോട്ടം ഉണ്ടായി. സ്തോത്രം. അവിടെ എന്തുണ്ടായി? മനോഹരമായ ഒരു തോട്ടം അവിടെ ഉണ്ടായി. സ്തോത്രം. ആ തോട്ടത്തിൽ യേശുവും തന്റെ ശിഷ്യന്മാരും കൂടെ കൂടെ എവിടെ ചെല്ലുമായിരുന്നു? ആ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി ചെല്ലുമായിരുന്നു. എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു തോട്ടം അവിടെ ഉണ്ടാകണമെന്നും അവിടെ കർത്താവ് കൂടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് തന്റെ ശിഷ്യന്മാരുമായിട്ട് വരണമെന്നും അവിടുത്തെ ഒരു പ്രത്യേക അന്തരീക്ഷം ഒക്കെ ഉണ്ടാകണമെന്നും ഒക്കെ ഉള്ളത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു, ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. അതുകൊണ്ട് തമ്പുരാൻ പറയാ, പണ്ട് നീ അവഗണിക്കപ്പെട്ട് കിടന്നാലും അതിന്റെ മാന്യത ഞാൻ വലുതാക്കാൻ പോകുകയാ. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, മറ്റുള്ള സ്ഥലം അറിയപ്പെട്ടില്ല, ഖെദ്രോൻ ഇപ്പോൾ അറിയപ്പെടുകയ. ആ ഖെദ്രോനിലെ തോട്ടം അതിന്റെ വേൾഡ് ഫേമസ് ആയി മാറത്തക്ക നിലയിൽ ദൈവം അതിനെ മാനിക്കാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവ മക്കളോട് ദൂത പറയാം, നീ എത്ര അവഗണിക്കപ്പെട്ടോ അത്രയും നിന്നെ ഉയർത്താൻ എന്റെ ദൈവ ശക്തിയുള്ള ദൈവമാ. എത്ര നീ താഴ്ത്തപ്പെട്ടോ അത്രയും നിന്നെ ഉയർത്താൻ എന്റെ ദൈവ ശക്തിയുള്ള ദൈവമാ. എത്രയും നീ നിന്ദിക്കപ്പെട്ടോ അത്രയും നിന്റെ മാന്യത വർദ്ധിപ്പിക്കാൻ എന്റെ ദൈവ ശക്തിയുള്ള ദൈവമാണ്. ഞാൻ ആത്മാവിൽ ചിലരോട് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്, നമ്മൾ അവഗണിക്കപ്പെട്ട ഇടത്ത് നമ്മുടെ സ്ഥിതികളെ മാറ്റി നമുക്ക് മനോഹരമായ അനുഭവത്തിലേക്ക് ഒരു വലിയ തോട്ടമായി, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു തോട്ടമായി മാറത്തക്ക നിലയിൽ ദൈവം നമ്മുടെ അവസ്ഥകളെ കൊണ്ടുവരാൻ ശക്തിയുള്ളവനായ ദൈവമാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ കുറിച്ച് എന്റെ ദൈവത്തിന് ഇങ്ങനെ മാറ്റാൻ കഴിയുമെങ്കിൽ, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിന് ഇങ്ങനെ വ്യത്യാസം വരുത്താൻ എന്റെ ദൈവത്തിന്, ആ സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ കുറിവാക്യത്തിൽ വായിച്ചത്. ഇത് പറഞ്ഞിട്ട് യേശു യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി ഖെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥനയ്ക്കായിട്ട് വരുമായിരുന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഒരു പ്രാവശ്യമല്ല, പല സന്ദർഭങ്ങളിലും കർത്താവ് അവിടെ വന്ന് പ്രാർത്ഥിക്കത്തക്ക നിലയിൽ അന്തരീക്ഷത്തെ മാറ്റി, സ്ഥിതികളെ മാറ്റി, അവസ്ഥകളെ മാറ്റാൻ ഇടയായി തീർന്നു. ലോകത്തിന്റെ നായകനായ കർത്താവ്, ഈ ഹല്ലേലൂയ പ്രവചനങ്ങളെ സൃഷ്ടിച്ചവനായ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കാനായി പോയിരുന്ന ഒരു സ്ഥലമായിട്ട് ഈ മലിനം നിറഞ്ഞ സ്ഥലത്തെ എന്റെ ദൈവം ഓർത്ത് അവിടെ ചെന്ന് ആ തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് കൃപ തോന്നിയെങ്കിൽ, പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന നിന്നിന്റെ കർത്താവ് പ്രവർത്തിച്ച് നിന്റെ സ്ഥിതികളെ മാറ്റാൻ പോകുന്നത്. നമ്മുടെ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് കൂടെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരമാണ് മനസ്സിലാക്കാൻ കഴിയുക. അന്ത്രയോസൻ തന്റെ സഹോദരനായ ഷിമോനെ യേശുവിന്റെ അടുക്കൽ എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവരികയാണ്. അങ്ങനെ ശിമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു ശിമോനെ നോക്കി പറയാണ്, അവന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നിനക്ക് യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അപ്പോൾ അന്ത്രയോസ് ഈ പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ശിമോൻ എന്നായിരുന്നു തന്റെ ആദ്യത്തെ പേര്, പിന്നീടാണ് പത്രോസ് എന്നുള്ള പേര് വരുവാനിടയായി തന്നു. യേശു ആ ശിമോനെ നോക്കി പറയാണ്, ശിമോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ എന്ന, ആടി ഉലയെന്ന ഞാങ്ങണ, അല്ലെങ്കിൽ ഒരു പൊട്ട ഞാങ്ങണ. സ്തോത്രം. ഈ ആറ്റൻ തീരത്തോ തോടുകളുടെ തീരത്തോ ഒക്കെ നിൽക്കുന്നതായ ഞാങ്ങണ, ഏത് സമയത്തും നശിക്കാവുന്ന ഒരു ഞാങ്ങണ, കാറ്റ് താടി ഉലയുന്ന ഒരു ഞാങ്ങണയായിട്ടാണ് ശിമോനെ കുറിച്ച് അവിടെ പറയും. പക്ഷെ യേശു അവനെ നോക്കി പറഞ്ഞു, ഇനി നീ ശിമോനല്ല, ഇനി നീ ആരാണ്? പത്രോസ് ആണ്. അതിന്റെ അർത്ഥം നീ ഒരു പാറയായി മാറാൻ പോവുകയാണ്. അത് എപ്പോഴത് അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആ പത്രോസ് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞപ്പോൾ പത്രോസ് ഇങ്ങനെ പറഞ്ഞു,
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ കർത്താവ് പറയാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ എന്ത് ചെയ്യും, പണിയും. കേവലം ഞാൻ അങ്ങനെയായിരുന്ന ഒരുവനെ എന്റെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് ഒരു പാറയാക്കി മാറ്റി, ഉറപ്പുള്ള ഒരു പാറയാക്കി അവനെ മാറ്റാൻ ഇടയായി തുടർന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കൊണ്ടും അത് തീരുന്നില്ല, അവിടെ കൊണ്ടും തീരുന്നില്ല, ഒരു പാറയാക്കി മാറ്റി. ഇനി വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പാറയെന്നുള്ള അനുഭവത്തിൽ നിന്ന് പത്രോസിന്റെ സ്ഥിതിയെ തമ്പുരാൻ അടുത്ത ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, കൊണ്ടുപോവുകയാണ്. അത് 21-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. ആ നഗരത്തിന്റെ അടിസ്ഥാനം ഇട്ടത് 12 കല്ലുകൾ കൊണ്ടാണ്, രക്തങ്ങൾ കൊണ്ടാണ്. ആ രക്തങ്ങളെ കുറിച്ച് 19-ാമത്തെ വാക്യത്തിലാണ് വായിക്കാൻ കഴിയുന്നത്. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രക്തവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം. യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് 1-ാമൻ പത്രോസ് എന്നാണ്. 1-ാമൻ ആരാണ്? പത്രോസ് എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ആ ഹല്ലേലൂയ ഞാങ്ങണേ ആയിരുന്നവനെ ദൈവം പിന്നത്തേതിൽ എന്താക്കി മാറ്റി, പാറയാക്കി മാറ്റി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവനെ ഒരു രക്തമാക്കി എന്റെ ദൈവം മാറ്റുകയാണ്. സൂര്യകാന്തം എന്ന് പറയുന്ന ഒരു രക്തമാക്കി ദൈവം അവനെ മാറ്റാനിടയായി തീർന്നെങ്കിൽ, പ്രിയമുള്ളവരെ, കേവലം മീൻ പിടിച്ച് കിടന്നതായ നടന്നതായ ഒരു മുക്കുവനെ ദൈവം ഇങ്ങനെ ഒരു രക്തമാക്കി മാറ്റാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, നാം അവഗണിക്കപ്പെട്ട് കിടന്ന സ്ഥാനത്ത് നിന്ന് തമ്പുരാൻ നമ്മെ പൊക്കിയെടുത്ത് മാന്യതയുള്ള അനുഭവത്തിലേക്ക്, എല്ലാവരും ആദരിക്കുന്ന അനുഭവത്തിലേക്ക്, എല്ലാവരും പുകഴ്ത്തുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ അവഗണന അനുഭവിച്ചിട്ടുള്ളവർ, കുടുംബത്തിൽ അവഗണന അനുഭവിച്ചിട്ടുള്ളവർ, സഭകളിൽ അവഗണന അനുഭവിച്ചിട്ടുള്ളവർ, ചുറ്റുപാടുകളിൽ അവഗണന അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. തമ്പുരാൻ അവസ്ഥ മാറ്റിയാൽ പിന്നെ ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ നമ്മെ മാനിക്കും, അവൻ നമ്മെ ഉയർത്തും. രാത്രി വചനം നിങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്തു എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് രാത്രി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ വരും ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്ക് വിരമിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കിയ പ്രിയ സന്നിധാനം വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ നന്ദിയും വന്ദനവും അറിയിച്ച് എന്റെ വാക്ക് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.